അബ്ദുൾ റഹീമിനായി ഒന്നിച്ച് നാട് സഹായധനം ലഭ്യമായി. സൗദിയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനാവശ്യമായ 34 കോടിയും സമാഹരിച്ചു. ഓഡിറ്റിംഗ് പൂർത്തിയായി. 30 കോടി രൂപ ലഭിച്ചതിന് പിന്നാലെ 3 മണിയോടെ ആപ്പ് വഴിയുള്ള ധനസമാഹരണം നിർത്തിവച്ചിരുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നതോടെയാണ് ദിവസങ്ങൾക്കകം 34 കോടി എന്ന ഭീമമായ തുകയിലേക്ക് എത്താൻ കഴിഞ്ഞത്. എല്ലാവർക്കും നന്ദിയെന്ന് അബ്ദുൾ റഹീമിന്റെ മാതാവ് പ്രതികരിച്ചു. എല്ലാവരോടും നന്ദി. എൻ്റെ കുട്ടിയോട് കഴിച്ചിലായി കിട്ടിയിട്ട് കാട്ടി തരുന്നതിന് നിങ്ങളൊക്കെ സഹകരിച്ചതിന് നിങ്ങളൊക്കെ നന്ദി. എല്ലാവരോടും നന്ദി പറയുന്നു. വേറൊന്നും പറയാനില്ല. എല്ലാവർക്കും നന്ദി. ശുക്ർ തന്നെ. ഇത്രയും പെട്ടെന്ന് നിർദ്ദേശിച്ച് കണ്ടതുകൊണ്ടിട്ട് അലഹമ്മദില്ലാന്ന് എല്ലാവരോടും ശുക്ർ ചെയ്യുക. സഹകരിച്ചവർക്കും ശുക്ർ. എല്ലാവർക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഇത്ര മാത്രം മതി. ഇനി തുക അയക്കേണ്ടതില്ലെന്നും പൂർത്തിയായത് അഭിമാന ദൗത്യമെന്നും ജനകീയ കൂട്ടായ്മയുടെ രക്ഷാധികാരി ആലുങ്കൽ മുഹമ്മദ് പറഞ്ഞു. എങ്ങനെ നമ്മൾ ഈ സംഖ്യയിലേക്ക് എത്താൻ പറ്റും? ഇതൊരു വലിയ തുകയാണല്ലോ എന്ന് പറയുകയും ഇല്ല, നമ്മൾ മലയാളികൾക്ക് ഇതും ഇതിന്റെ അപ്പുറവും ചെയ്യാൻ കഴിയും, നമുക്കത് തെളിയിക്കണം എന്ന് പറഞ്ഞ് ഒരു പറ്റം ആളുകൾ മുന്നിട്ടിറങ്ങുകയും അത് പ്രകാരം ഞാൻ ശ്രീകണ്ഠാനന്ദ നായരെ വിളിച്ചിട്ട് ഇത് ഒരു പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് ഇതൊരു പ്രത്യേക കർമ്മമായിട്ട് ഏറ്റെടുത്ത് ഓരോ ബുള്ളറ്റിലും ഇതിന് പ്രത്യേകം സമയം കൊടുത്തുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കും, ലോകമെമ്പാടുമുള്ള മലയാളികളെ ഇതിൽ പങ്കാളികൾ ആക്കാൻ നമ്മളാ കഴിഞ്ഞ് ചെയ്യണമെന്ന് പറയുന്നതനുസരിച്ച് ശ്രീകണ്ഠൻ നായർ അതിനെ ഏറ്റെടുക്കുകയായിരുന്നു. 34 കോടിയാണ് വേണ്ടത്. ഏകദേശം ആ പൈസ എത്തിയിട്ടുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ ഓഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഇതിനെന്തെങ്കിലും ഇനി ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, അതല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടുന്ന് എല്ലാവരും കൂടി ബാക്കി ചേർത്ത് അതിന് തികക്കാം. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, ഒരു നാടൊന്നാകെ കൈകോർക്കുന്നു. സമാനതകളില്ലാത്ത വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്ത സ്നേഹം അബ്ദുൾ റഹീമിന് ലഭ്യമാകുന്നു. ആവശ്യമായ 34 കോടിയും സമാഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കുടുംബം പ്രതികരിച്ചത് എന്താണ്? ഇനി തുടർ നടപടികൾ എങ്ങനെയായിരിക്കും രാഹുൽ? ടി കെ, സുമനസ്സുള്ള ലക്ഷക്കണക്കിന് ആളുകളാണ് റഹീമിനായി കൈകോർത്തത്. അസാധ്യമെന്ന് കരുതിയ 34 കോടി രൂപ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അതോടെ ജയിൽ മോചിതനാകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ കുടുംബവും അതോടൊപ്പം തന്നെ അബ്ദുൾ റഹീമിന്റെ സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ള എല്ലാവരും ഉള്ളത്. 3 ദിവസം ബാക്കി നിൽക്കെ, ഇന്ന് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ 3 ദിവസം ബാക്കി നിൽക്കെ ഏതാണ്ട് 9 കോടി രൂപ കണ്ടെത്തണമെന്നായിരുന്നു രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് വൈകിട്ട് ഏതാണ്ട് 3 മണിയോടുകൂടി ആയപ്പോഴേക്കും ആ പണം കണ്ടെത്താൻ, പൂർണ്ണമായും കണ്ടെത്താൻ സാധിച്ചിരുന്നു. 3 മണിയോടുകൂടി തന്നെ അക്കൗണ്ടിലേക്ക് ഓൺലൈനായി പണം സ്വീകരിക്കുന്നത് അവസാനിപ്പിച്ചു. തുടർന്ന് ബാങ്ക് അക്കൗണ്ട് വഴിയും പണം സ്വീകരിക്കുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ട്. അല്പം മുമ്പ് നിയമസഹായ നിധി അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞത് 34 കോടി രൂപയും സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അബ്ദുൾ റഹീമിനായി ഇനി ആരും പണം നൽകേണ്ട എന്ന കാര്യമാണ് ഇവർ കമ്മിറ്റി അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉമ്മയുടെ കണ്ണുനീർ കേരളവും അതോടൊപ്പം തന്നെ ലോകവും കണ്ടില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം പെരുന്നാൾ ദിവസം അബ്ദുൾ റഹീമിന്റെ ഉമ്മ ഫാത്തിമ നമ്മളുടെ മുന്നിൽ നിറ കണ്ണുകളോടെയാണ് പ്രത്യക്ഷപ്പെട്ടത്. അന്ന് ഉമ്മ നമ്മളോട് പറഞ്ഞത് എനിക്ക് 18 വർഷമായി പെരുന്നാളില്ല, തന്റെ മകന്റെ തിരിച്ചു വരവിനായി താൻ കാത്തിരിക്കുകയാണ്, തന്റെ മകൻ വരാതെ ഇനിയൊരു പെരുന്നാൾ ആഘോഷവും അങ്ങനെ മറ്റൊരു ആഘോഷവും തനിക്ക് ഉണ്ടാകില്ല എന്നാണ് ഉമ്മ പറഞ്ഞത്. ആ കണ്ണുനീർ എന്താണെങ്കിലും എല്ലാവരും ഏറ്റെടുത്തു. അതിന് പ്രതിഫലം ഉണ്ടായിരിക്കുന്നു, അതിന് ഫലമുണ്ടായിരിക്കുന്നു. ഇനി എന്തായാലും നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അബ്ദുൾ റഹീം ഉടൻ തന്നെ നാട്ടിലെത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സഹായ നിധിയുടെ ട്രഷറർ കൂടിയായ ട്രഷറർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ ബാക്കി നിൽക്കുന്നത്? നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഇന്ന് തന്നെ അതിന്റെ ബാക്കി കാര്യങ്ങൾ നീക്കും. റഹീമിന്റെ മോചനം ഉടനെ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ ഇവിടങ്ങളിൽ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത പോലെ ഈ നാടാകെ റഹീമിന്റെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ അണിനിരന്നു. 18 വർഷക്കാലമായി റഹീമിന്റെ ഉമ്മയുടെ കണ്ണുനീർ, തോരാത്ത കണ്ണുനീർ ഈ ലോകവും മലയാളികളും എല്ലാം വലിയ വിലയോടുകൂടി കണ്ടതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞത്. ഇതിനുവേണ്ടി സഹായിച്ച മാധ്യമങ്ങൾ, എല്ലാറ്റിനും അതീതമായി മനുഷ്യത്വം മാത്രം ഉയർത്തിപ്പിടിച്ച മനുഷ്യ സ്നേഹികൾ, എല്ലാവരോടും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഏറ്റവും പെട്ടെന്ന് റഹീമിന്റെ മോചനം ഉണ്ടാവും എന്ന് ശരി. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. എന്തായാലും മോചനത്തിനാവശ്യമായ തുകയിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു. 34 കോടിയിലേക്ക് എത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഒരു നാടാകെ കൈകോർത്തപ്പോൾ ഒരു പുതുജീവിതമാണ് അബ്ദുൾ റഹീമിന് ഇനി സാധ്യമാകാൻ പോകുന്നത്. ഒടുവിൽ ആനയ്ക്ക് രക്ഷയായി.
കോതമംഗലം കോട്ടപ്പടിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ മയക്കുവെടി വെക്കാത്തതിൽ പ്രദേശത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. രക്ഷാപ്രവർത്തനത്തിനെത്തിച്ച ജെ സി ബി വിട്ടു നൽകില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട്. കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ആന ജനവാസ മേഖലയിലേക്കാണ് പോയത് എന്നാണ് ഇവരുടെ ആരോപണം. വിനീത വി ജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിനീത, ആനയെ കരകയറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് ജനവാസ മേഖലയിലേക്കാണ് പോയത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രതിഷേധമുണ്ടാകുന്നു നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്. എന്താണ് അവർ പറയുന്നത്? ആന ജനവാസ മേഖലയിലുള്ള സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ് വിനീത? റിജിത്ത്, അല്പസമയം മുൻപാണ് ആനയെ ഈ കിണറ്റിൽ നിന്നും കരയിലേക്ക് എത്തിച്ചത്. നമുക്ക് ആ കിണർ കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ ഏതാണ്ട് പകുതിയോളം ആന പുറത്തേക്ക് കടക്കാനൊക്കെ ശ്രമം നടത്തിയിരുന്നു. അതിന് പിന്നാലെ ഒരു മഴയുടെ മറവിൽ ആ ബാക്കി ജെ സി ബി ഇവിടെ കൊണ്ടുവന്ന് ആ ബാക്കിയുള്ള മണ്ണ് കൂടി ഇടിച്ചാണ് ആനയെ പുറത്തേക്ക് എത്തിച്ചത്. ഇതിൽ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടുത്ത രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. കാരണം അവരുടെ ആശങ്കകളൊക്കെ പരിഹരിച്ചുകൊണ്ടായിരിക്കും ആനയെ പുറത്തേക്ക് എത്തിക്കുക എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇവർ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് ഈ 25 കുടുംബങ്ങൾക്കടക്കം കുടിക്കാനുള്ള വെള്ളമാണിത്. ഇതിൽ ഇനി ഈ വെള്ളം എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർക്ക് വലിയ ആശങ്കയുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതുപോലെ തന്നെ ആ വീട്ടിലുള്ള കുടുംബാംഗങ്ങളാണ് അവർ ആ കിണറിന് പുറത്തേക്ക് നിൽക്കുകയാണ്. ഇവരിങ്ങനെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ്. കാരണം ഇവരുടെ ആവശ്യങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ് ആദ്യഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ മയക്കുവെടി വെക്കണമെന്നൊരു ആവശ്യം നിങ്ങൾ ആദ്യഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ആവശ്യങ്ങളൊക്കെ അറിയിച്ചിട്ട് കൊണ്ടാണ് ഈ നടപടികൾ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ മഴ പെയ്തതിൻ്റെ മറവിൽ ഇപ്പോൾ ആനയെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാമായിരുന്നു സംഭവിക്കാൻ പറ്റുന്നതാണ് ഞങ്ങളോട് മാറ്റുക എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു. ഇത് തന്നെയാണ് സന്ധ്യയാകുമ്പോഴേക്കും ചെയ്യാനുള്ള ഒരു ഉദ്ദേശം തന്നെ. കാരണം മയക്കുവെടിച്ച് കൊണ്ടുവന്ന ഒരുപാട് ചിലവുള്ള കാശാണ്. അതുകൊണ്ട് അവർ ഇത് ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്നാണ് ഞങ്ങൾ മാറ്റി ഇവിടെ നിന്ന് മാറ്റിവിട്ടത്. പക്ഷേ അവർ ആ കറക്റ്റ് സമയത്ത് ഇപ്പോൾ പോയത് ഒരു 6 മണി 5 മണി സമയത്തല്ലേ പോയേ. ഈ പോണ പോക്കിന് പോലും ഒരാളെ ആ സാധനം കൊന്നിച്ചു പോകും. അതിനൊന്നും ഒരു ഉത്തരവാദിത്തം ആർക്കും ഇല്ല. അതിനൊന്നും ആർക്കും ചെയ്യാനില്ല. അവർക്ക് അവരുടെ സാധനം ആ മുതൽ രക്ഷിച്ചാൽ മതി. ഇത്രയും ജനങ്ങളെ അല്ല അവർക്ക് രക്ഷിക്കേണ്ട, ആ ആനയെ രക്ഷിക്കാൻ മാത്രമേ അവർക്കുള്ളൂ. നമ്മൾ നിങ്ങൾ കേട്ടിരുന്ന വാഗ്ദാനമാണ്, നിങ്ങൾ മീഡിയക്കാരുടെ കേട്ട വാഗ്ദാനമാണ്, ഈ ആനയെ മയക്കുവെടി വെച്ച് കൊണ്ടുപോയിട്ട് ലോറി കയറ്റി കൊണ്ടുപോയി ജനവാസം ഇല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ട് വനത്തി കൊണ്ട് വിടുന്നല്ലേ പറഞ്ഞിരുന്നേ. നിങ്ങൾ വെച്ച മറ്റൊരു ആവശ്യം ഈ വെള്ളം ഇനി നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ഈ കിണർ ശുദ്ധീകരിച്ച് PWD എഞ്ചിനിയർ വന്ന് അളവ് എടുത്തിട്ട് ഇതിന്റെ ബാക്കിയുള്ള പണികളും ചെയ്ത് ക്ലിയാക്കാന്നുള്ളത്. നിങ്ങൾ ഒരു മാസം കഴിഞ്ഞ് നിങ്ങൾ മീഡിയക്കാരോട് വന്നോക്കോ, ഈ കിണർ ഇതേ കിടപ്പുണ്ടാവും. കാരണം ഇവരെ കൊണ്ട് സാധിക്കില്ല ഇനി ക്ലീൻ ചെയ്യാൻ. അവനോട് പൈസ ഇല്ല. അങ്ങനത്തെ ഒരു കുടുംബമാണ് ആ വീട്. ഇതിപ്പോ വാഗ്ദാനങ്ങൾ തന്നെ എന്നെ പോർച്ചാലും പഠിക്കുന്നത് ഒരുപാട് നാളെ 700 വാഴ എന്റെ പോയിട്ട് ഇപ്പൊ തരാമെന്ന് പറയാനുണ്ട്. തീർച്ചയായും ഇതാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത്. ഈ കിണർ നമുക്ക് കാണാം. ഈ കിണറിൽ നിന്നാണ് 14 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ ആനയെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ആനയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ പോലും പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ കടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന്. ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കി ആനയെ എന്തായാലും കരയ്ക്ക് കയറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നില്ല വനംവകുപ്പ് എന്നുള്ള വിമർശനം ഉന്നയിച്ച് പ്രതിഷേധം ശക്തമാക്കുന്നു നാട്ടുകാർ. പാലക്കാട് കൊട്ടേക്കാട് വെച്ച് പരിക്കേറ്റ കാട്ടാനയുടെ സ്ഥിതി അതീവ ഗുരുതരം. കാലിന് പരിക്കേറ്റ ആനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ സാധിക്കുന്നില്ല. വനത്തിൽ താൽക്കാലിക സൗകര്യമൊരുക്കിയാണ് ആനയെ ചികിത്സിക്കുന്നത്. വനംവകുപ്പ് ആനയ്ക്ക് മതിയായ ചികിത്സ നൽകിയില്ല എന്നാരോപിച്ച് ആനപ്രേമി സംഘം രംഗത്തെത്തി. ബുധനാഴ്ച പുലർച്ചെ റെയിൽവേ പാളം മുറിച്ചു കടക്കുന്നതിനിടെ പരിക്കേറ്റ കാട്ടാനയെ ട്രെയിൻ ഇടിച്ചിട്ടില്ലെന്ന വിലയിരുത്തലിൽ തന്നെയാണ് വനംവകുപ്പ്. ആനയുടെ ശരീരത്തിൽ ട്രെയിൻ നേരിട്ടിടിച്ചതിന്റെ പരിക്കുകളില്ലെങ്കിലും ആന്തരിക അവയവങ്ങളുടെ പരിക്ക് സാരമുള്ളതാണ്. കാലിന്റെ കുഴ തെറ്റിയതാണെന്നാണ് നിഗമനം. സ്വയം എഴുന്നേൽക്കാൻ ആന ശ്രമിക്കുന്നുണ്ടെങ്കിലും പരാജയപ്പെടുകയാണ്. ഇന്നുവരെയും ആനയെ നിരീക്ഷിക്കുന്നുണ്ട്, ഡോക്ടർമാർ നോക്കുന്നുണ്ട്, വനംവകുപ്പ് നോക്കുന്നുണ്ട് എന്ന് പറയുന്നതല്ലാതെ അതിനെ ചികിത്സിക്കാനുള്ള മാർഗങ്ങൾ തേടുന്നില്ല. ഉൾക്കാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത്. സ്വാഭാവികമായിട്ടും ഉൾക്കാട്ടിൽ പോയി കഴിഞ്ഞാൽ ആന എത്ര ദിവസം നിൽക്കും എന്നുള്ളത് കൂടി ചോദിക്കേണ്ടത്. കാരണം വനംവകുപ്പിന് ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഉൾക്കാട്ടിൽ പോയി എന്നിട്ട് ആന ചെരിഞ്ഞു എന്ന് വരെ പറയാൻ പറ്റും. സംഭവത്തിൽ വനംവകുപ്പ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ട്രെയിനുകൾ വേഗപരിധി പാലിക്കുന്നില്ലെന്ന് സംശയിക്കുന്നതായി ഉദ്യോഗസ്ഥർ പറയുന്നു. എനിക്ക് എക്സ്റ്റേണൽ ഇഞ്ചുറീസ് ഇല്ല ആനയുടെ ശരീരത്തിൽ, പക്ഷേ ഇന്റേണൽ ഡാമേജ് കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ മിനിഞ്ഞാന്ന് ആന നിന്നിരുന്നു, സ്വന്തമായിട്ട് നിന്നിരുന്നു. ഇന്നിപ്പോൾ ഇന്നലെ കാലത്ത് മുതൽ ആനയ്ക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. വെറ്റിനറി കോളേജിൽ നിന്നുള്ള എക്സ്പേർട്ട് ടീം വന്നിരുന്നു, അവരുടെയും സജഷൻസ് എടുത്തിട്ടുണ്ട്. ആനയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ വനംവകുപ്പ് കഠിന പരിശ്രമം നടത്തുന്നുണ്ട്. മറ്റെവിടേക്കും മാറ്റേണ്ട സാഹചര്യം നിലവിലില്ലെന്നാണ് വനംവകുപ്പ് വിലയിരുത്തൽ. 24 പാലക്കാട്. മാസപ്പടിക്കേസിൽ CMRLMD ശശിധരൻ കർത്ത തിങ്കളാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി. CMRL എക്സാലോജി കരാർ സംബന്ധിച്ച അന്വേഷണത്തിൽ ഇടപെടാനില്ലെന്ന് ED സമൻസ് ചോദ്യം ചെയ്തുള്ള കർത്തയുടെ ഹർജിയിൽ ഹൈക്കോടതി വ്യക്തമാക്കി. അതേസമയം അറസ്റ്റിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കില്ലെന്ന് ED കോടതിയെ അറിയിച്ചു. SFIO അന്വേഷണം നടക്കുന്നതിനാൽ ED സമൻസ് നിലനിൽക്കില്ല എന്നായിരുന്നു CMRLന്റെ വാദം.
കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് അടക്കമുള്ളവരെ ഉടൻ ചോദ്യം ചെയ്യാൻ ഹൈക്കോടതി അനുമതിയില്ല. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഈഡി നൽകിയ അപ്പീൽ തെരഞ്ഞെടുപ്പിന് ശേഷം പരിഗണിക്കാൻ ഡിവിഷൻ ബെഞ്ച് മാറ്റി. തോമസ് ഐസക് ഹാജരായാൽ അന്വേഷണം പൂർത്തിയാക്കാമെന്നും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുമ്പ് നോട്ടീസ് നൽകിയതാണെന്നും ഇഡി വാദിച്ചു. സ്ഥാനാർത്ഥിയാണെന്ന കാരണത്താൽ അന്വേഷണം തടസ്സപ്പെടുത്തരുതെന്ന് ഇഡി ആവശ്യപ്പെട്ടെങ്കിലും ഹൈക്കോടതി പരിഗണിച്ചില്ല. പ്രൈം ടൈം ന്യൂസിലേക്ക് വീണ്ടും. കനത്ത ചൂടിൽ ആശ്വാസമായി സംസ്ഥാനത്ത് വേനൽ മഴ. തിരുവനന്തപുരം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ശക്തമായ മഴയാണ് പെയ്തത്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരത്ത് നഗര ഗ്രാമീണ തീരദേശ മേഖലകളിൽ ഉച്ചയ്ക്ക് ശേഷമാണ് ശക്തമായ മഴ പെയ്തത്. പലയിടങ്ങളിലും ഇടിമിന്നലും കാറ്റുമുണ്ടായിരുന്നു. ആലപ്പുഴയിൽ ചെങ്ങന്നൂർ, മാവേലിക്കര എന്നിവിടങ്ങളിലും ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമായി. അതേസമയം ജില്ലയിലെ മറ്റു സ്ഥലങ്ങളിൽ മഴ പെയ്തില്ല. പത്തനംതിട്ടയിലെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ 3 മണി മുതൽ മഴ ശക്തമായി പെയ്തു. കോട്ടയത്തെ നഗരമേഖല ഉൾപ്പെടെയുള്ള പലയിടങ്ങളിലും ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചു. വരും മണിക്കൂറുകളിലും തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ട്. അതേസമയം കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 24 തിരുവനന്തപുരം. കൊടും വേനലിൽ ആളുകൾ വലയുമ്പോൾ പത്തനംതിട്ടയിൽ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം വാട്ടർ അതോറിറ്റി പാഴാക്കിയെന്ന ആരോപണം. നെല്ലിമുകൾ കടമ്പനാട് കുടിവെള്ള പദ്ധതിയുടെ വാട്ടർ ടാങ്കിൽ സൂക്ഷിച്ച 450,000-ലധികം വെള്ളം പാഴാക്കി കളഞ്ഞു എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ശുദ്ധജലം പാഴായത് നിഷേധിക്കാത്ത വാട്ടർ അതോറിറ്റി മറ്റാരോ തുറന്നുവിട്ടതാണെന്ന വിചിത്രവാദമാണ് മുന്നോട്ട് വെക്കുന്നത്. സംഭവം അന്വേഷിക്കുമെന്നും അനാസ്ഥ ബോധ്യപ്പെട്ടാൽ തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അറ്റകുറ്റപ്പണിക്കെത്തിച്ച വാൽവിന്റെ അളവ് തെറ്റിയതോടെ നിർമ്മാണ പ്രവൃത്തികൾ അവതാളത്തിലായെന്നാണ് നാട്ടുകാർ പറയുന്നത്. വാൽവ് എത്തിക്കുന്നതിന് മുൻപ് തന്നെ പൈപ്പ് മുറിച്ചു. വാൽവിലെ വ്യത്യാസം മൂലം പണി തടസ്സപ്പെട്ടു. വാട്ടർ ടാങ്കിലെ പരമാവധി സംഭരണ ശേഷിയിൽ വെള്ളം തുടരാൻ കഴിയാതെ വരികയും ചെയ്തതോടെ ശുദ്ധജലം ഒഴുക്കിക്കളഞ്ഞെന്നാണ് ആക്ഷേപം. വെള്ളത്തിന് അതിരൂക്ഷമായ ക്ഷാമം, വെള്ളത്തിന് നെട്ടോട്ട് ഓടുകയാണ്. ഈ സാഹചര്യത്തിലാണ് വാട്ടർ അതോറിറ്റി 475,000 ലിറ്റർ വെള്ളം പാഴാക്കി കളഞ്ഞത്. 9 പൈപ്പ് ഉള്ള ഭാഗത്ത് ഇവർ ഒരു സൈഡ് 9 ഒരു സൈഡ് 10 വാൽവിന്റെ അളവ് 2 സൈഡിലും 2 അളവ്. എന്നാൽ നാട്ടുകാർ പറയും പോലെ 450,000 ലിറ്റർ വെള്ളം പാഴായി പോയിട്ടില്ല എന്നാണ് വാട്ടർ അതോറിറ്റി അധികൃതർ വിശദീകരിക്കുന്നത്. ജലസംഭരണിയിൽ നിന്ന് മറ്റാരോ വെള്ളം തുറന്നുവിട്ടതാണെന്ന് വിചിത്രവാദം. കടുത്ത വേനലിൽ കുടിവെള്ളത്തിന് ജനം പെടാപ്പാടുപെടുമ്പോഴാണ് അധികൃതരുടെ ഈ അനാസ്ഥയെന്നതും കാണാതിരുന്നുകൂടാ. VS മനീഷിനൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 election samarpikkunnathu ICL FinCorp, the intelligent choice, powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream, in association with DuraShine roof and wall sheets, or Tata Blue Scope steel ulpannam. ACCA CMA CA padicha jeikkanulla shariyaya margam. Elans 0% padikuli, 100% sandosham. Al Muktadir Jewelry Group, India, UAE. തൃശൂരിൽ LDFിനെ വെട്ടിലാക്കി മേയർ MK വർഗീസ്. MP ആവാൻ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഫിറ്റാണെന്ന് MK വർഗീസ് പറഞ്ഞു. പ്രതികരണം വിവാദമായതോടെ മേയർ മലക്കം മറിഞ്ഞു. പിന്നാലെ വിളിച്ച വാർത്താസമ്മേളനത്തിൽ ക്ഷുഭിതനായ മേയർ ചോദ്യങ്ങളോട് പ്രതികരിക്കാതെ ഇറങ്ങിപ്പോയി. തൃശൂർ കോർപ്പറേഷനിലെത്തി BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു മേയർ MK വർഗീസിന്റെ വിവാദ പ്രതികരണം. Yes, why not? മേയറുടെ പരാമർശം CPIM അടക്കം വലിയ അതൃപ്തിക്കിടയാക്കി. തൊട്ടു പിന്നാലെ മലക്കം മറിച്ച് സുരേഷ് ഗോപി പിന്തുണച്ചു മേയർ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 3 കാൻഡിഡേറ്റും മിടുക്കന്മാരാണ്. സുരേഷ് ഗോപി മാത്രമല്ല, മറ്റൊന്ന് മുരളീധരൻ മിടുക്കനാണ്, ഒപ്പം സുനിൽകുമാർ പഴയ മന്ത്രിയാണ്, എക്സ്ട്രാ ഓർഡിനറി മിടുക്കനാണ്, ഒക്കെ ശരിയാണ്. പിന്നാലെ വൈകിട്ടോടെ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ മേയർ മാധ്യമ പ്രവർത്തകരോട് പൊട്ടിത്തെറിച്ചു. എല്ലാം മാധ്യമ സൃഷ്ടിയെന്ന് മേയർ. സുരേഷ് ഗോപി വരുന്ന സമയത്ത് കൂടെ വരാത്ത അല്ലെങ്കിൽ ഇല്ലാത്ത ഈ 24 ചാനലിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തതിൽ എനിക്ക് വളരെ ഖേദമുണ്ട് കേട്ടോ. അവരന്ന് വന്നിട്ട് തന്നെയില്ല, എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി ഇതുപോലെ ഒരു സംരംഭം നിങ്ങൾക്ക് ഇതുപോലെ നടത്താൻ കിട്ടിയെന്ന് പറയുന്നത് തെറ്റായ ഒരു പരിപാടിയാണ്.
ദൃശ്യങ്ങൾ സഹിതം ചോദ്യങ്ങൾ ചോദിച്ചതോടെ ക്ഷുഭിതനായ മേയർ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നില്ല, അങ്ങനത്തെ ഒരു ചാനലിനോട് സംസാരിക്കാൻ പോലും എനിക്ക് ഇഷ്ടമില്ല. കാരണം ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, തെറ്റായി പോയി. ഞാൻ നിങ്ങളിന്നത് പ്രതീക്ഷിച്ചില്ല. മേയറുടെ പ്രസ്താവന രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കത്തിലാണ് യു ഡി എഫും എൻ ഡി എയും. 24 തൃശൂർ. പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടിയുമായി എം എം ഹസൻ. പ്രധാനമന്ത്രിയെ പ്രീതിപ്പെടുത്താനാണ് മുഖ്യമന്ത്രിയുടെ ശ്രമം. കോൺഗ്രസ് പൌരത്വ നിയമ ഭേദഗതിയെ എതിർത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഇഷ്ടപ്പെടുക പ്രധാനമന്ത്രിക്ക് മാത്രമാണെന്നും എം എം ഹസൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പി ഡി പി എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കും. കേരള സ്റ്റോറിയും സ്ഥലപ്പേരുമാറ്റവും അടക്കം പല വിഷയങ്ങളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ തലപൊക്കുന്നുണ്ടെങ്കിലും മുഖ്യമന്ത്രി പ്രധാന ആയുധമാക്കുന്നത് പൌരത്വ വിഷയമാണ്. കോൺഗ്രസിനെ ഉന്നം വെച്ചുള്ള വിമർശനം ഇന്നും തുടർന്നു. പൌരത്വ വിഷയത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന മുഖ്യമന്ത്രിയുടെ വിമർശനത്തിന് മറുപടി നൽകിയത് കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ. വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള പ്രചരണം നടത്താൻ അങ്ങയുടെ മാനസ പുത്രനായി ഇപ്പോൾ മാറിയിട്ടുള്ള പിണറായി വിജയൻ ഇവിടെയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ബി ജെ പിയുടെ കേരളത്തിലെ ഏറ്റവും വലിയ താരപ്രചാരകനായിട്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് കളം നിറഞ്ഞു നിൽക്കുകയാണ്. മുഖ്യമന്ത്രി പൊതുയോഗങ്ങളിൽ പൌരത്വ പ്രശ്നം ഉയർത്തുന്നത് പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണെന്ന് കെ സുരേന്ദ്രൻ വിമർശിച്ചു. പിണറായി വിജയൻ സർക്കാർ ഉത്തരം പറയേണ്ട പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയാതെ അവരുടെ പ്രചാരണം മുഴുവൻ സി എ എ അതുപോലെ കേരള സ്റ്റോറി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ ഒതുക്കുകയാണ്. അതേസമയം ജനകീയ വിഷയങ്ങളിൽ പ്രതികരിക്കാതെ ഗണപതി വട്ടം ഉയർത്തിയ കെ സുരേന്ദ്രൻ ഉദ്ദേശം ജനശ്രദ്ധ കിട്ടാനെന്ന് ആനി രാജ വിമർശിച്ചു. മോൻസ് ജോസഫിനെതിരെ പാർട്ടിയിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് യു ഡി എഫിൽ നിന്ന് രാജിവെച്ച സജി മഞ്ഞക്കടമ്പിൽ പ്രതികരിച്ചു. കൊച്ചിയിൽ ചേർന്ന പി ഡി പി നേതൃയോഗം എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകാൻ തീരുമാനിച്ചു. അതേസമയം പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വെണ്ണപ്പാളി പരാമർശം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് ഡി സി സി രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. റാങ്ക് ലിസ്റ്റ് കാലാവധി ഇന്ന് അർദ്ധരാത്രി അവസാനിക്കാനിരിക്കെ പ്രതിഷേധം ശക്തമാക്കി സി പി ഒ റാങ്ക് ഹോൾഡേഴ്സ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പെരുമഴയിൽ ശയന പ്രദക്ഷിണം നടത്തി. സർക്കാരിന്റെ അനീതിക്കെതിരെ പ്രതിഷേധം തുടരണമെന്ന് സമരപന്തലിലെത്തിയ കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ പറഞ്ഞു. റാങ്ക് ലിസ്റ്റ് കഴിയുന്നതോടെ വഴിമുട്ടിയ അവസ്ഥയിലാണ് ഉദ്യോഗാർത്ഥികൾ. റാങ്ക് ലിസ്റ്റ് കാലാവധി നീട്ടി നൽകണമെന്നാണ് സമരം ചെയ്യുന്നവരുടെ ആവശ്യം. പരിഹാരമായില്ലെങ്കിൽ സമരം ശക്തിപ്പെടുത്താനാണ് തീരുമാനം. റാങ്ക് ലിസ്റ്റിൽ ഏകദേശം 10,000 ഉദ്യോഗാർത്ഥികൾ ഇനിയും ജോലി കിട്ടാനായിട്ട് പുറത്തു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ എത്രയും വേഗം തന്നെ നമുക്ക് ആ ഒരു അർഹതപ്പെട്ട നിയമനം ഗവൺമെൻറ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി കനിഞ്ഞ് കിട്ടാനായിട്ടുള്ള ആ ഒരു നിയമനം എത്രയും വേഗം തന്നെ നമുക്ക് കിട്ടേണ്ടതായിട്ടുണ്ട്. റാങ്ക് ഹോൾഡേഴ്സിനോട് സർക്കാരിന് വലിയ പകയാണെന്നും അനീതിക്കെതിരായ സമരം ഇനിയും തുടരണമെന്നും ഉദ്യോഗാർത്ഥികളെ സന്ദർശിച്ച കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എം എം ഹസൻ. ഗവൺമെന്റ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, ബി എസ് സി അത് അംഗീകരിക്കും. എന്തുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റ് അതിന്റെ കാലാവധി നീട്ടാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല? ഈ സർക്കാരിന്റെ മുമ്പിൽ അനീതിയെക്കുറിച്ചോ ഈ സർക്കാരിന്റെ മുമ്പിൽ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെ കുറിച്ചോ പറഞ്ഞാൽ ഒരനക്കവും ഇവരുടെയും മനസ്സിലുണ്ടാവുകയില്ല. നേരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന റോഡ് ഉപരോധം സംഘർഷത്തിന് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെ രണ്ട് ഉദ്യോഗാർത്ഥികൾ മണ്ണെണ്ണ ഒഴിച്ച് ആത്മഹത്യയ്ക്കും ശ്രമിച്ചു. തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവി ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. സർക്കാർ പ്രതികരിക്കാതെയായതോടെ വഴിമുട്ടി നിൽക്കുകയാണിവർ. 24 തിരുവനന്തപുരം. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. കൊച്ചിയിൽ 24 ഡ്രൈവറെ സ്വകാര്യ ബസ് ജീവനക്കാർ ആക്രമിച്ചു. ഇടക്കൊച്ചി പോണക്കര റൂട്ടിൽ സർവീസ് നടത്തുന്ന കാശി ബസ്സിലെ ഡ്രൈവറും കണ്ടക്ടറുമാണ് 24 ഡ്രൈവർ നിതീഷിനെ മർദ്ദിച്ചത്. എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകി. ആലപ്പുഴ പള്ളാത്തുരുത്തി പാലത്തിൽ നിന്ന് രണ്ടുപേർ ആറ്റിലേക്ക് ചാടിയ സംഭവത്തിൽ 12 മണിക്കൂർ നീണ്ട തെരച്ചിൽ അവസാനിപ്പിച്ചു. ലോറി ഡ്രൈവറാണ്. 30 വയസ്സ് തോന്നിക്കുന്ന ഒരു യുവതിയും യുവാവും പാലത്തിൽ നിന്ന് ചാടുന്നത് കണ്ടതായി മൊഴി നൽകിയത്. നടിയെ ആക്രമിച്ച കേസിൽ 8-ാം പ്രതി ദിലീപിന് തിരിച്ചടി. മെമ്മറി കാർഡ് പരിശോധനയുടെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് തടയണമെന്നാവശ്യം ഹൈക്കോടതി തള്ളി. റിപ്പോർട്ടിന്റെ പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്ന ആവശ്യവും അനുവദിക്കാതെ കോടതി. പാനൂർ സ്ഫോടനക്കേസിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി കെ പി സി സിയും യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും. കോടതിയിൽ ജാമ്യാപേക്ഷ നൽകി റിമാൻഡിൽ കഴിയുന്ന 5 പ്രതികൾ.
ഡൽഹി മദ്യനയ അഴിമതി കേസിൽ BRS നേതാവ് കെ കവിതയ്ക്ക് ആശ്വാസമില്ല. കവിതയെ തിങ്കളാഴ്ച വരെ CBI കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് വിധി. ISL കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് അവസാന ലീഗ് മത്സരം. രാത്രി 7:30 നടക്കുന്ന അവേ മത്സരത്തിൽ ഹൈദരാബാദ് FC ആണ് എതിരാളികൾ. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാവുകയാണ്. ഇനി ഇന്ന് സംഭവിച്ചത് കാണാം. പ്രേക്ഷകർക്കൊപ്പം ഉന്മേഷ് ശിവരാമനത്തും നമസ്കാരം.